കർത്താവിൻ്റെ ദാസനെ വിശുദ്ധ നാമന്തോനീസേ മുത്തിപ്പായി അങ്ങേ മുമ്പിൽ പ്രാർത്ഥിക്കൂ ഞങ്ങൾ. കർത്താവിൻ്റെ ദാസനെ വിശുദ്ധ നാമന്തോനീസേ മുത്തിപ്പായി അങ്ങേ മുമ്പിൽ പ്രാർത്ഥിക്കൂ ഞങ്ങൾ. പ്രിയ ദൈവമക്കളെ, സുന്ദരമായ ഫിലിപ്പോസ് അനുഭവമാണ് നമ്മൾ കണ്ടത്. സുവിശേഷം ഇങ്ങനെ പരത്തിക്കൊണ്ട് പ്രചരിപ്പിച്ചുകൊണ്ട് ആനന്ദത്തിൽ നൃത്തം ചെയ്യുന്ന ഫിലിപ്പോസ്, സുവിശേഷത്തിന് ആനന്ദം ആർക്കും കെടുത്താൻ പറ്റില്ല. ഒരു പുരോഹിതൻ്റെ ആനന്ദം, ഒരു ദൈവപൈതലിൻ്റെ ആനന്ദം. എനിക്കറിയാം അനേകം മക്കൾ നിങ്ങൾ രാവിലെ കാത്തിരിക്കുമല്ലോ, എന്നോ എപ്പോൾ എഴുന്നേറ്റ് 5 മണിക്കോ 5:30 വെളുപ്പിന് കാത്തിരിക്കുന്ന മക്കൾ ഇതിനു വേണ്ടിയിട്ട് ഒരു ആനന്ദം, ഒരു ജീവൻ, അല്ലെ, ഒരു ഇമ്മ്യൂണിറ്റി ടാബ്ലറ്റ് കഴിക്കുന്ന പോലത്തെ ഒരു സന്തോഷം, ഒരു വലിയൊരു ബലം. ദൈവങ്ങളെ, ഞാൻ അച്ഛനെ ഈ വചനം പറയും തോറും എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗ്യവിത, ഈ വചനം ഇങ്ങനെ പറയും തോറും എൻ്റെ ബലം കൂടിക്കൊണ്ടിരിക്കുക, എൻ്റെ ആനന്ദം കൂടിക്കൊണ്ടിരിക്കുക, എനിക്ക് ക്രിസ്തുവുമായിട്ടുള്ള അടുപ്പം കൂടിക്കൊണ്ടിരിക്കുക. ഞാൻ വിചാരിച്ചാലും വിചാരിച്ചില്ലെങ്കിലും ഈ അടുപ്പം തന്നെ കൂടിക്കൊണ്ടിരിക്കുക. ഈ ദൈവമല്ലാതെ, ഈ പൗരോഹിത്യമല്ലാതെ വേറെ ഒന്നിനെ പറ്റി എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. കാരണം ഇതിലും വലുതൊന്നില്ല. അത്രയ്ക്ക് ആനന്ദവും അത്രയ്ക്ക് ബലവും ഒക്കെ ചില സമയത്ത് കിട്ടാറുണ്ട്. വല്ലാതെ വിഷമിച്ച് നിൽക്കുമ്പോഴൊക്കെ കിട്ടുന്ന വലിയൊരു കരുതലും പരിഗണനയും ഒക്കെ, എന്തു പറയുമെന്ന് വിചാരിച്ചു കഴിയുമ്പം കുത്തൊഴുക്ക് പോലെ വചനം തരുന്ന അമ്പുരാൻ കർത്താവ്, ഒരു ആനന്ദമാണ്. ശുശ്രൂഷകൾ ഇത്തിരി നാൾ കൂടി പുണ്യാളത്തിൻ്റെ കൂടാരത്തിൽ വന്ന് നിൽക്കുക, ഇന്ന് ഈ കൂടാരത്തിലൊക്കെ നിൽക്കുമ്പോൾ ഈ ഒരു ആനന്ദമാണ്. തിങ്ങി നിറഞ്ഞ് ആളുകൾക്ക് നിൽക്കാൻ ഇടയില്ലാതെ തിങ്ങി നിറഞ്ഞ കൂടാരമായത് എന്നിത് നിറയും, അത് വിഷയമല്ല. ദൈവത്തിൻ്റെ സമയത്ത്, ഗാഡ്സ് പ്ലാൻ, ഇത് കോവിഡിൻ്റെ പ്ലാൻ, ഇത് ഗാഡ്സ് പ്ലാൻ. നമ്മൾ ദാഹിക്കണം, നമ്മൾ വിശക്കണം. ഇതിനൊക്കെ വേണ്ടിയിട്ട് എന്തോ ഒരു ആത്മീയ അഭിഷേകമാണ് ചില മക്കളെ കണ്ടുമുട്ടുമ്പോൾ അവർ പറയുന്നത്, അവരുടെ പ്രാർത്ഥനാ രീതികൾ. ദൈവമക്കളെ, ഇന്ന് ആനന്ദത്തിൽ ഈ ഫിലിപ്പോസ് നിന്നു എന്ന് പറഞ്ഞിട്ട് ലൂക്കാസ് സുവിശേഷൻ അടുത്ത് എഴുതുന്നത് ഇങ്ങനെയാണ്: സാവൂൾ അപ്പോഴും കർത്താവിൻ്റെ ശിഷ്യരുടെ നേരെ വാധഭീഷണി മുഴക്കിക്കൊണ്ടിരുന്നു. നോക്കിക്കേ, ഇവിടെ വലിയ നൃത്തം നടക്കുക, സംഘനൃത്തവും സംഘഗാനവും. ഒരു ആത്മീയ അനുഭവം മക്കളെ, സംഘനൃത്തവും സംഘഗാനവും ഒക്കെ. അങ്ങനെ ആനന്ദിച്ച് കർത്താവിനെ പാടിപ്പുകഴ്ത്തി തുള്ളിച്ചാടി ജീവിച്ച ഫിലിപ്പോസിനെ പറ്റി പറഞ്ഞിട്ട് തൊട്ടടുത്ത് ലൂക്കാ പറയുകയാണ്: സാവൂൾ അപ്പോഴും കർത്താവിൻ്റെ ശിഷ്യരുടെ നേരെ വധഭീഷണി ഉയർത്തിക്കൊണ്ടിരുന്നു. അവൻ പ്രധാന പുരോഹിതനെ സമീപിച്ച് ക്രിസ്തുമാർഗം സ്വീകരിച്ച സ്ത്രീ പുരുഷന്മാരിൽ ആരെ കണ്ടാലും അവരെ ബന്ധനസ്ഥരാക്കി ജെറൂസലേമിലേക്ക് കൊണ്ടുവരുവാൻ ഡമാസ്കസിലെ സിനഗോഗിലേക്കുള്ള അധികാരപത്രങ്ങൾ ആവശ്യപ്പെട്ടു. ഏതെങ്കിലും യഹൂദൻ ക്രിസ്ത്യാനി ആയിട്ടുണ്ടെങ്കിൽ അവനെ പിടിച്ചുകൊണ്ട് പോവുക, ഇത് സാവൂളിൻ്റെ പദ്ധതി. ദൈവമക്കളെ, നമ്മൾ ദൈവവചനത്തിന് കൊടുക്കേണ്ട ഒരു വിലയുണ്ട്. ഒരുപക്ഷേ നിനക്ക് കോംപ്രമൈസ് ചെയ്യാനൊന്നും പറ്റത്തില്ല, ജീവൻ പോലും അപകടത്തിലാണെന്ന് തോന്നുന്നു. സ്റ്റാൻ സാമിയച്ചനെയൊക്കെ നമ്മൾ ഓർക്കുന്നു, വല്ലാതെ എൻ്റെ മനസ്സിൽ നിന്ന് പോകാതെ പറ്റിപ്പറ്റി നിൽക്കുന്നൊരു മനുഷ്യനായതുകൊണ്ടായിരിക്കാം വീണ്ടും വീണ്ടും സ്റ്റാൻ സാമിയച്ചൻ ഓർത്ത് വരിക. സുവിശേഷത്തിന് കൊടുത്തൊരു വിലയാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ആനന്ദം അവർണനീയമാണ്. അനിർവചനീയമായ ആനന്ദവും അനിർവചനീയമായ ബലവും അദ്ദേഹം അനുഭവിച്ചിട്ടുണ്ട്. ദൈവമക്കളെ, ആത്മീയത തരുന്നൊരു ആനന്ദം. ലോകമെതിരെ നിൽക്കും, വധിക്കാനായിട്ട് മുന്നിട്ട് നിൽക്കും, കൊല്ലാൻ വന്നെന്നിരിക്കും, ഇതാ കത്തുമായിട്ട് വരും, അധികാരപത്രവുമായിട്ട് വരും നിനക്കെതിരെ. പക്ഷേ ഒരു വിശ്വാസിയെ നശിപ്പിക്കാനാവില്ലെന്ന്, ഒരു വിശ്വാസിയെ കൊന്നുകളയാൻ ആക്കാൻ പറ്റില്ലെന്ന്, ഒരു വിശ്വാസി ഇല്ലാതാക്കാൻ പറ്റില്ലെന്ന് മറ്റാർക്കും അറിയത്തില്ലല്ലോ. വിശ്വസിക്കുന്നവനല്ലേ വിശ്വസിക്കുന്നതിൻ്റെ മാധുര്യം അറിയുന്നത്? വിശ്വസിക്കുന്നവനല്ലേ വിശ്വസിക്കുന്നതിൻ്റെ ആനന്ദം അറിയുന്നത്? വിശ്വസിക്കുന്നവനല്ലേ വിശ്വസിക്കുന്നതിൻ്റെ അത്ഭുതം കാണുന്നത്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ നിമിഷം മക്കളിലേക്ക് കടന്നു വരട്ടെ. ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഒരു പുത്തൻ അഭിഷേകത്തിന് വേണ്ടി, ഒരു പുതിയ കൃപയ്ക്ക് വേണ്ടി, ഒരു പുതിയ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. ഓ കർത്താവെ, നിൻ്റെ ഈ മക്കളിലേക്ക് എഴുന്നള്ളി വരണമേ. ഇവരുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക്, ഇവരുടെ നൊമ്പരങ്ങളിലേക്ക്, ഇവരുടെ തകർച്ചകളിലേക്ക്, ജീവിത പ്രതിസന്ധികളിലേക്ക് കടന്നു വരണമേ. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു,
കോവിഡ് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ക്യാൻസർ രോഗികൾക്ക് വേണ്ടി, മാനസിക രോഗികൾക്ക് വേണ്ടി തളർന്നു കിടക്കുന്നവര്, ഇന്ന് സർജറികൾക്ക് വിധേയരാകുന്നവര്, യുവതി വലിയ പ്രതിസന്ധികളിലായിരിക്കുന്നവര്, ഓ കർത്താവെ വിശുദ്ധകരം നീട്ടി പിടിക്കണമേ. ഈ യുവതി യുവാക്കന്മാരെ അനുഗ്രഹിക്കണമേ, ഈ കുഞ്ഞുമക്കളെ അനുഗ്രഹിക്കണമേ, ഈ ഭാര്യ ഭർത്താക്കന്മാരെ അനുഗ്രഹിക്കണമേ. ജീവിതം വല്ലാതെ പ്രതിസന്ധിയിലായിരിക്കുന്ന ഈ മക്കളുടെ മേൽ വിശുദ്ധകരം ഉയർത്തി ആശീർവദിക്കുന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കഷ്ടപ്പാടും കണ്ണീരും കണ്ടു ദിവ്യ സ്നേഹത്താൽ പെട്ടം നങ്ങെ മാധ്യസ്ഥ സഹായ നീകണേ. കഷ്ടപ്പാടും കണ്ണീരും കണ്ടു ദിവ്യ സ്നേഹത്താൽ പെട്ടം നങ്ങെ മാധ്യസ്ഥ സഹായ നീകണേ.